പ്രളയ ദുരിതത്തിലായ ചെന്നൈയിലെ ജനങ്ങൾക്കുള്ള മരുന്നുമായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദ്യ സംഘം പുറപ്പെട്ടു. തമിഴകത്തിനൊരു കൈത്താങ്ങ എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സഹായ പദ്ധതിയിൽ നിരവധി പേരാണ് സജീവമായി പങ്കെടുക്കുന്നത്. പ്രളയക്കെടുതിയിൽ വലയുന്ന തമിഴ് ജനതയ്ക്ക് കൈത്താങ്ങേകാനുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സഹായ പദ്ധതി തുടരുന്നു. തമിഴ് സഹോദരങ്ങൾക്കുള്ള മരുന്നുകൾ ശേഖരിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിക്കുന്നത്. മരുന്നുകളുമായുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദ്യ വാഹനം ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ പി ജയദീപും പങ്കെടുത്തു. ഇതിന് പിന്നാലെ മറ്റുള്ള സഹായങ്ങളും എത്തിക്കുന്നതാണ്. ഇതിനെ സഹായിച്ച ഞങ്ങളുടെ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം എയർ ഇന്ത്യ ഹാംഗർ യൂണിറ്റിലെ ജീവനക്കാർ സ്വരൂപിച്ച ധനസഹായവും ഏഷ്യാനെറ്റ് ന്യൂസിന് കൈമാറി. ചീഫ് ഓഫ് എഞ്ചിനീയറിംഗ് എ കെ ജെയിനാണ് ധനസഹായം കൈമാറിയത്. പേരൂർക്കട ജനമൈത്രി പോലീസും റെസിഡൻസ് അസോസിയേഷനും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം അണിചേർന്നു. ജനങ്ങളിൽ നിന്നും ശേഖരിച്ച തുക സി ഐ സുരേഷ് ബാബുവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കൈമാറിയത്. തമിഴകത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് വഴിയുള്ള ധനസഹായവും മരുന്നുകളും മറ്റാശ്വാസ നടപടികളും ഇനിയും തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.